നമസ്കാരം. കോവിഡ് കാലം നമുക്കെല്ലാം കഷ്ടപ്പാടിൻ്റെ കാലമായിരുന്നു. എങ്കിലും ഈ ഒരു രോഗാവസ്ഥയെ, ഇത്രയും വലിയ മാരകമായി പടർന്നു പിടിക്കുന്ന ഈ രോഗാവസ്ഥയെ ഭാരതം എങ്ങനെ നേരിട്ടു, എങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ആഗോളതലത്തിൽ തന്നെ ഇതിനു മുൻപും പല കുറി ചർച്ചയായതാണ്. യുണൈറ്റഡ് നേഷൻസ്, അതുപോലെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെയുള്ള ഒരുപാട് സംഘടനകളും ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒക്കെ ഇന്ത്യയുടെ നിലപാടുകളെ വളരെ കാര്യമായി തന്നെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്ത വാർത്ത ഇതിനു മുൻപ് ലോക്ക്ഡൗൺ കാലത്തും അല്ലാതെയുമൊക്കെ തത്വമയി ന്യൂസ് നൽകിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ അടക്കം. അതായത്, ഇവിടെ ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാതൃകയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോദി കാണിച്ചു കൊടുത്തത്. അതായത്, ഒരു ഭരണാധികാരി ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവൻ എന്താണ് ചെയ്യേണ്ടത്, അത് കൃത്യമായി മാതൃകാപരമായി ആ രീതിയിൽ ചെയ്യുകയായിരുന്നു. ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് എന്ത് നേട്ടം എന്നൊക്കെ ചോദിക്കുന്ന ചിലരോട് പലതും പറയാനുണ്ട്. അതായത്, അന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അതിനുശേഷം അന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കൽ ഒരു തയ്യാറെടുപ്പായിരുന്നു, രോഗത്തെ നിയന്ത്രിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അതിനുശേഷം ട്രെയിനുകൾ ഉൾപ്പെടെ നിരവധി ആശുപത്രികൾ ഉൾപ്പെടെ കിടക്കകൾ തയ്യാറാക്കി. ഇവിടെ കേരളത്തിൽ പറയുന്നത് പോലെ വിദേശത്തുനിന്ന് ആൾ വന്നു, 2.5 ലക്ഷം ക്വാറന്റൈനും അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള ബെഡുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് പോലെ വെറുതെ പറയുന്നതല്ല. കൃത്യമായി തന്നെ ലക്ഷക്കണക്കിന് ആശുപത്രി കിടക്കകൾ ഇവിടെ സജ്ജീകരിക്കപ്പെട്ടു. ഇവിടെ ആരോഗ്യ പ്രവർത്തകരുടെ ഓരോ ടീം, വ്യത്യസ്തമായി ഓരോ ടീമുകൾ ഓരോ വിഭാഗങ്ങളിലും വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കി. കൃത്യമായി ഗവേഷണ പരീക്ഷണങ്ങൾ നടന്നു, കൃത്യമായ ഏകോപനങ്ങൾ നടന്നു. ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ഡോക്ടർ ഹർഷവർദ്ധൻ. ആ മനുഷ്യൻ ഒരു ഡോക്ടറാണ്. ആ വ്യക്തിക്ക് അറിയാം ഇന്ത്യയിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്നറിയും? കോവിഡ് കാലത്ത് ഏറ്റവും ജനപ്രിയമായ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ, കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും കർശനവും ഏറ്റവും മാതൃകാപരവുമായ നടപടി സ്വീകരിച്ചതിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അഭിമാനിക്കാൻ ഇനി വേറെന്തു വേണം? ലോകം കണ്ടതാണ് ഭാരതത്തിൻ്റെ രീതികളും നടപടികളും, ഭാരതം സ്വീകരിച്ച ആ രോഗപ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങളുമെല്ലാം. അതിനുള്ള അംഗീകാരമായിട്ടാണ് ആഗോളതലത്തിൽ നടന്ന ഒരു സർവേയിൽ വ്യക്തമായ ലീഡോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇത് PR വർക്കല്ല. ഇത് BBC വാർത്ത കൊടുക്കുന്നത് പോലെയോ ബൈറ്റ് കൊടുക്കുന്നത് പോലെയോ PR വർക്കല്ല. ഇത് വിദേശത്ത് പോയി സമ്മാനം മൊമെൻ്റോ കൊടുത്തതിനെ സമ്മാനമാക്കി മാറ്റുകയും നിപ നിയന്ത്രണത്തിന് ലോകോത്തര അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു നടക്കലുമല്ല ഇത്. ഇത് എല്ലാ മാധ്യമങ്ങളും, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, BBC, CNN, വയോൺ ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ആഗോളതലത്തിൽ ഇത് പറഞ്ഞതാണ്. കൃത്യമായി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത്. നമ്മുടെ ഇവിടുത്തെ മരണനിരക്ക് നോക്കൂ, വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ വികസിത രാജ്യങ്ങളിലെ മരണനിരക്ക് നോക്കൂ, അമേരിക്ക, സ്പെയിൻ, ലണ്ടൻ, ബ്രിട്ടൻ എല്ലാ രാജ്യങ്ങളും നോക്കൂ. നമ്മുടെ ഇവിടെയാണ്, അതും നമ്മ അവിടെയൊക്കെ ജനസംഖ്യ കുറവാണ്. മാത്രമല്ല അവർക്ക് അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. ഇവിടെ ചേരികളിൽ വീടില്ലാത്തവർ, അതുപോലെ തന്നെ പാവപ്പെട്ടവർ, ബുദ്ധിമുട്ടുന്നവർ, ചേരികൾ, കോളനികൾ, വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തികൾ, ഇവയൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഈ രോഗത്തെ, ഈ മഹാമാരിയെ, COVID-19 എന്ന മഹാമാരിയെ ഇവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് അതിൻ്റെ പൂർണ്ണമായ അഭിനന്ദനം. അദ്ദേഹം തന്നെയാണ് അതിന് കാരണക്കാരൻ, യാതൊരു സംശയവുമില്ല. അദ്ദേഹം തന്നെയാണ് ലോക നിറുകയിലേക്ക് അദ്ദേഹം നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ഭാരത ജനത എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിൻ്റെ അംഗീകാരം, ലോക ജനതയുടെ അംഗീകാരമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രീതി, അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കോവിഡ് കാലത്ത് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു എന്ന സർവേ കൂടി പുറത്തു വരുന്നു. ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, അതുപോലെ ദക്ഷിണ കൊറിയ, സ്പെയിൻ, UK, US എന്നീ 13 രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച്, അവിടുത്തെ ഭരണത്തലവന്മാരെക്കുറിച്ചാണ് ഈ സർവേ പറയുന്നത്. ഇതിൽ പ്രധാനമന്ത്രിയുടെ റേറ്റിംഗ് 55, നമ്പർ 1. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 9 സ്ഥാനത്താണ്. അമേരിക്ക ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിലാണ് പ്രധാനമന്ത്രി ഈ അംഗീകാരം നേടിയത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണ് നെഗറ്റീവ് വോട്ടുകളാണ് ലഭിച്ചത് എന്ന സർവേ ഫലം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള പ്രവർത്തനം നടത്തിയ പ്രധാനമന്ത്രി, ഭരണത്തലവനായി
ഇതാ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. തീർച്ചയായും അഭിമാനിക്കാം. ഇതാ തുടർ നടപടികൾ തുടരുകയാണ്. കോവിഡിനെ നിയന്ത്രിക്കാൻ വ്യക്തമായ ചുവടുവയ്പ്പുകളോടെ, കൃത്യമായ ഏകോപനത്തോടെ, കൃത്യമായ ശാസ്ത്രീയമായ വിലയിരുത്തലുകളോടെ ഭാരതം ഇതാ കോവിഡ് എന്ന മഹാമാരിയെ തൂത്തെറിയുന്ന പ്രക്രിയ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓരോ കാര്യത്തിലും പ്രധാനമന്ത്രി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആരോഗ്യമന്ത്രിയുമായി മീറ്റിംഗുകൾ, ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയിലെ പ്രമുഖരുമായുള്ള മീറ്റിംഗുകൾ, കൃത്യമായ ഏകോപനം, കൃത്യമായ നടപടിക്രമങ്ങൾ, അത് ഇനിയും തുടരും. തീർച്ചയായും ഭാരതത്തിന് അഭിമാനിക്കാം. ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രധാനമന്ത്രി ഒരു അഭിമാന സ്തംഭമാണ്. ലോകത്തിന് തന്നെ അദ്ദേഹം ഒരു മാതൃകയാണ്. സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.